ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് അപ്പം ഇനി ജനുവരിയിലായിരിക്കും വീഡിയോ വരുന്നത് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സ്മാർട്ട് ഫോൺസ് ഞാനൊരിക്കലും ആർക്കും സജസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഞാൻ പറയുന്നൊരു സ്മാർട്ട് ഫോൺസാണ് അതായത് കുറച്ച് സ്മാർട്ട് ഫോൺസ് ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് കാരണം അപ്പോൾ നമുക്ക് കുറച്ച് ലിസ്റ്റൊന്ന് കുറച്ച് അത്യാവശ്യം ഫോൺസ് ഉണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് റിയൽമിയുടെ ഫോൺസാണ് എനിക്ക് പേഴ്സണലി കുറച്ച് താല്പര്യമുള്ളൊരു ബ്രാൻഡാണ് റിയൽമി ബട്ട് ഈ വർഷത്തെ പെർഫോമൻസ് അത്ര പോരായിരുന്നു എന്തായാലും നമുക്ക് ആ ഫോൺസ് ഏതാണെന്നൊക്കെ അറിയാം അതിൻ്റെ മുമ്പേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ടെക് മൊബിലിറ്റി മലയാളം എന്ന യൂട്യൂബ് ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അപ്പം ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഏറ്റവും ആദ്യം വാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ റോഡ് ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് ഏകദേശം ഒക്കെ എത്താനായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് എയ്റ്റി സബ്സ്ക്രൈബേഴ്സ് ക്രോ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്തിത്തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ അതെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് വേഗം ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക അപ്പോൾ നമുക്ക് ഇനി ലേഖടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് നേരെ കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫോൺ അഥവാ വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സീനൊന്നുമില്ല അത്യാവശ്യം നല്ല ഫോൺസ് തന്നെയാണ് അത്യാവശ്യ പെർഫോമൻസ് വൈസിൽ ഇഷ്യൂ ഒന്നുമില്ല ബ്ലഡ് നമുക്ക് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് അതൊരു വാല്യൂ ഫോർ മണി അല്ല അതിലും ബെറ്റർ സെറ്റപ്പ് നമുക്ക് കിട്ടാം പക്ഷേ നമുക്കെന്തായാലും നമ്മുടെ വീഡിയോ അടക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്ന ഫോണാണ് റിയൽമി എയ്റ്റ് ഫൈവ് ജി അപ്പോൾ ഡയമണ്ട് സിറ്റി സെവൻ തൗസൻഡ് സോറി സെവൻ ഹൺഡ്രഡ് ആണ് വരുന്നത് അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ചിപ്സെറ്റാണ് ബട്ട് ഈ ചിപ്സെറ്റിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇത് എയ്റ്റി വാട്ട്സിൻ്റെ എയ്റ്റീൻ വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ നയൻറ്റി ഹേർട്സിൻ്റെ ഡിസ്പ്ലേ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ അങ്ങനത്തെ കുറച്ച് 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 സീനുകളൊക്കെ ഉള്ള ഒരു ചിപ്സെറ്റ് ആണ് പക്ഷെ പെർഫോമൻസ് വൈസ് ഇഷ്യൂ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്ലോക്ക് സ്പീഡൊക്കെ ഉണ്ട് നമ്മൾ സെവൻ തേർട്ടി ടു ജിയുടെ അത്ര പവർഫുൾ അല്ല ഏകദേശം അതിനോട് പക്ഷെ അത് അതായിട്ട് അധികനേരം കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെങ്കിലും സെവൻ തേർട്ടി ടു ജീൻ്റെ താഴെയാണ് ഈ ഒരു ചിപ്സെറ്റ് വരുന്നത് അത്യാവശ്യം പെർഫോമൻസ് വൈസിൽ ഇഷ്യൂ ഒന്നുമില്ല മാതിരി റിയൽമി എയ്റ്റിൻ്റെ സെയിം സെറ്റപ്പുള്ള അതായത് സെയിം ഫോൺ റീബ്രാൻഡ് ആണ് നാർസോ തേർട്ടി ഫൈവ് ജി ഈ ഫോണൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല നിങ്ങൾക്കൊരു ഇതിന് ഈ രണ്ട് ഫോണിന് പകരം നിങ്ങൾക്ക് റിയൽമി ഫോൺ അതായത് റിയൽമി ഫോൺ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊരു ഷാമി ഫോണോ അതോ സാംസങ്ങിൻ്റെ ഫോണൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാകുമ്പോൾ ആ ബാ ബ്രാൻഡിനെ കുറച്ച് അപമാനിക്കുന്ന രീതിയിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ റിയൽമി ഫോൺ തന്നെ റെക്കമെൻഡ് ചെയ്യാണ് രണ്ട് റിയൽമി ഫോൺ എനിക്ക് റെക്കമെൻഡ് ചെയ്യാണ്ട് ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ നാർസോ തേർട്ടി പ്രോ ഫൈവ് ജി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൻ്റെ അകത്ത് ഡയമൻസിറ്റി എയ്റ്റ് ഹൺഡ്രഡ് യു ആണ് സെവൻ ഫിഫ്റ്റി ജീനേക്കാളും പവർഫുള്ളാണ് അത്യാവശ്യം കിടിലും പെർഫോമൻസ് ആയിരിക്കും വൺ ട്വൻറ്റി ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റും തേർട്ടി വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അങ്ങനത്തെ എല്ലാ പരിപാടികളും വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽമി എക്സ് സെവൻ എടുക്കാവുന്നതാണ് അതൊരു സെയിം ഡയമെൻസിറ്റി എയ്റ്റ് ഹൺഡ്രഡ് യു ആണ് വരുന്നത് പവർഫുള്ളാണ് പിന്നെ ഫിഫ്റ്റി വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ് കിടിലം ക്യാമറ ഇതുവരെ പറഞ്ഞ നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞ ഫോണിലൊന്നും അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് അൾട്രാ വൈഡ് ഇല്ല രണ്ട് മെഗാ പിക്സലിൻ്റെ രണ്ട് തള്ളുകളാണ് ആ ഫോണിൽ വര വരുന്നത് അപ്പോൾ ആ ഫോൺ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊരു വാല്യൂ ഫോർ മണി അല്ല ഞാൻ നിങ്ങൾ ഫൈവ് ജി എടുക്കാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല ബട്ട് ഫൈവ് ജി ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് തുടങ്ങിയെങ്കിലും ഫൈവ് ജി വന്നെന്ന് വിചാരിച്ച് ഫോർ ജി എവിടെയും പോകാനൊന്നും പോകുന്നില്ല അപ്പം നിങ്ങൾക്ക് ഫോർ ജി മതിയെങ്കിൽ നാർസോ തേർട്ടി ഉണ്ട് റിയൽമി എയിറ്റ് ഫോർ ജി ഉണ്ട് റിയൽമി എയിറ്റ് പ്രോ ഫോർ ജി എടുക്കരുത് കാരണം ഇരുപതിനായിരത്തിൻ്റെ അണ്ടറിൽ സെവൻ ട്വൻറ്റി ജി ആണ് തരുന്നത് സെവൻ ട്വൻറ്റി ജി മീഡിയ ടെക് ഹിലിയോ ജി നയൻറ്റി ഫൈവ് ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന പ്രൊസസർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസിങ് വരേണ്ടത് പതിനയ്യായിരത്തിൻ്റെ താഴെ വരേണ്ട ഒരു പ്രൊസസ്സറാണ് അതാണ് അവർ പതിനെട്ടായിരത്തിന് വിൽക്കുന്നത് സൂപ്പർ ആമിലെ ഡിസ്പ്ലേ ഉണ്ട് പക്ഷേ റിയൽമി എയ്റ്റിനും സൂപ്പർ ആമിലെ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് അതെടുത്താൽ പോരാ അപ്പോൾ അത് അതാണ് ഞാൻ പറയുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ പൊട്ടയാന്നല്ല പക്ഷേ ആ ഒരു പ്രൈസിന് കൊള്ളത്തില്ല എന്നോ ഞാൻ പറയുന്നുള്ളൂ അപ്പം അത്യാവശ്യം നിങ്ങൾക്കത് മാറ്റി നിർത്താം പറ്റെങ്കിലും മാറ്റി നിർത്താം പക്ഷേ എടുത്തെന്ന് വിചാരിച്ച് വിഷമൊക്കെയൊന്നും വേണ്ട അത്യാവശ്യം പെർഫോമൻസൊക്കെ കിട്ടും ബട്ട് വാല്യൂ ഫോർ മണി എന്ന കൺസെപ്റ്റ് ഈ ഒരു എയ്റ്റ് പ്രോയിലും വരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരേ വീഡിയോ ആയിട്ട് വെറുപ്പിക്കുന്നതിന് നിങ്ങളൊന്ന് ക്ഷമിക്കുക കാരണം എൻ്റെ നെറ്റ് ഇന്നത്തെ ഡാറ്റ കുറച്ച് അവസാനിക്കാൻ അപ്പം ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഡാറ്റയുടെ വേണ്ടതുകൊണ്ടാണ് ഈ മൂന്ന് വീഡിയോയിൽ ഒതുക്കിയത് അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത് പോക്കോ പോക്കോയുടെ ഫോൺസാണ് പോക്കോ ഫോണെന്നില്ല ഒരു ഫോണേ ഉള്ളൂ പോക്കോ എം ത്രീ പ്രോ ഫൈവ് ജി അപ്പോൾ ഈ ഫോണിന് വേണ്ടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫൈവ് ജി ഓൾട്ടർനേറ്റീവ്സ് പോക്കോയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല കാരണം പോക്കോൻ്റെ വൺ ആൻഡ് ഓൺലി ഫൈവ് ജി ഫോണാണ് പോക്കോ എം ത്രീ പ്രോ ഫൈവ് ജി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു ഫോണാണ് പോക്കോ എം ത്രീ പ്രോ ഫൈവ് ജി റിയൽമി എയ്റ്റ് ഫൈവ് ജി അല്ലെങ്കിൽ നാർസോ തേർട്ടി ഫൈവ് ജി ഈ ഫോണായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു ഫോണാണ് അതിൻ്റെ ഒരു ഡയമൻ സിറ്റി സെവൻ തൗസൻഡ് ആണ് അപ്പോൾ ഇതിന് ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഫൈവ് ജി ഫോണില്ല പക്ഷേ നിങ്ങൾക്ക് പോക്കോ എക്സ് ത്രീ എടുക്കാവുന്നതാണ് സെവൻ തേർട്ടി ടു ജി യെസ് പവർഫുൾ കിടിലം പെർഫോമൻസ് തരും അത്യാവശ്യം നല്ല ഒരു പ്രോസസ്സറാണ് അപ്പോൾ പോക്കോ എം ത്രീ പ്രോ ഫൈവ് ജി എടുക്കരുത് ഗോ ഫോർ പോക്കോ എക്സ് ത്രീ അപ്പോൾ അതായിരിക്കും ഞാൻ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം പോക്കോക്ക് ബെറ്റർ ഫൈവ് ഒരു ഫൈവ് ജി ആൾട്ടർനേറ്റീവ്സ് ഇല്ലെങ്കിൽ ഫൈവ് ജി വേണേ റിയൽമിയുടെ ഫോൺസൊക്കെ നോക്കി ഇനിയുള്ള ഫോണാണ് ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഹോട്ട് ഇലവൻ എൻസ് അപ്പോൾ വന്ന ആ സമയത്ത് അതായത് നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തതാണ് കിഡിലൻ ഫോൺ തന്നെയാണ് ബട്ട് നൗ ഇറ്റ്സ് നോട്ട് റെക്കമെൻഡബിൾ അത്രേ എനിക്ക് പറയാനുള്ളൂ കിഡിലൻ ഫോണാണ് മൊബൈൽ വൈസ് ഇഷ്യൂ ഒന്നുമില്ല അപ്പോൾ ഇന്ന് ഇവിടുത്തെ ബെറ്റർ ഓൾട്ടർനേറ്റീവായിട്ട് വന്ന ഇൻഫിനിക്സ് ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് ഇലവൻ ഇതിൻ്റെ അകത്ത് നോച്ച് ഡിസ്പ്ലേ ആണ് അതൊരു സീനേ ഉള്ളൂ ബാക്കി സൂപ്പർ ആമിലഡ് ജി എയ്റ്റി എയ്റ്റ് ഏകദേശം ആയിരം രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുത്താലും അതായിരിക്കും കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി അപ്പം ഈ ഫോൺ നിങ്ങൾ നിങ്ങളെടുത്തെന്ന് വെച്ച സീനൊന്നുമില്ല ഞാൻ പറഞ്ഞ മാതിരി തന്നെ പക്ഷേ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഇറ്റ്സ് ദെയർ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനിയുള്ള ഒരു ഫോണാണ് വൺ പ്ലസ് നോഡ് സി ഇ അപ്പം നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാത്ത എടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ് കാരണം ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഡൗൺഗ്രേഡ് ചിപ്സെറ്റാണ് വൺ പ്ലസ് നോഡിൽ നിന്ന് വൺ പ്ലസ് നോ നിങ്ങൾക്ക് വൺ പ്ലസ് നോഡ് ഇവിടെ പ്രിഫർ ചെയ്യാവുന്നതാണ് വൺ പ്ലസ് നോഡ് സി വരുമ്പോൾ ക്യാമറയിലും ഡൗൺഗ്രേഡ് ഉണ്ട് അപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞ് സെറ്റായി പറഞ്ഞ് തരാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിപ്സെറ്റിൽ വന്നത് നോഡിൽ വണ് സെ ഡ്രാഗൺ സെവൻ സിക്സ്റ്റി ജി എന്ന് പറയുന്ന ആണെങ്കിൽ നോഡ് സി ഇ ഫൈ ജിയിൽ നമ്മുടെ സ്നാപ് ഡ്രാഗൺ സെവൻ ഫിഫ്റ്റി ആണ് ഏകദേശം തൗസൻഡ് റുപ്പീസിൻ്റെ വ്യത്യാസത്തിലാണ് ഇവർ ഈ ചിപ്സെറ്റ് കൊണ്ടിറക്കിയിരിക്കുന്നത് അപ്പം ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല പിന്നെ ഇനിയുള്ളത് ക്യാമറയിലാണ് വൺ പ്ലസ് നോഡിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ കിഡിലൻ ആയിരുന്നു അതായത് സോണിയുടെ സെൻസർ ആയിരുന്നു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ സെൻസർ ആയിരുന്നു പക്ഷേ നോട്ട് സിയിൽ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ സെൻസർ വരുന്നത് ഇവിടെ മഹാ ഡൗൺഗ്രേഡ് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മെഗാ പിക്സൽ അപ്ഗ്രേഡ് അല്ല എന്ന് അപ്പോൾ മെഗാ പിക്സലിലൊരു കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ കണ്ടു കണ്ടുപോക്കുക അപ്പോൾ ഇവിടെ ഒമിനി വിഷൻ്റെ സെൻസറാണ് അവർ യൂസ് ചെയ്യുന്നത് ഒമിനി വിഷൻ ഒമിനി അതുമാതിരി റിയൽമി ജി ടി സീരീസിൽ മാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സെൻസറാണ് യൂസ് ചെയ്തത് അതുമാതിരി തന്നെയുള്ളൊരു സെൻസറാണ് ഒമിനി വിഷൻ ജി ടിയിൽ മറ്റേ സോണിയുടെ ഐ എം എക്സ് സെൻസറാണ് ജി ടി മാസ് എഡിഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സോറി എന്നോടൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ പ്ലസ് നോട്ട് ടു എടുക്കാം പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം പൊട്ടിത്തെറ ഈഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് വൺ പ്ലസ് നോട്ട് അത്ര റെ നോട്ട് ടു അങ്ങനെ റെക്കമെൻഡബിൾ അല്ല പക്ഷേ ഡയമണ്ട് സിറ്റി വൺ ടു ഡബിൾ സീറോ വിത്ത് ബൂ വൺ പ്ലസിൻ്റെ ബൂസ്റ്റഡ് എ ഐ ഒക്കെ വെച്ച് വരുന്ന ഒരു സെറ്റപ്പ് ഉള്ളൊരു ഫോണാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ ആൾക്കാർ കുറച്ച് ടീംസ് ഉണ്ട് അവർ ഫുൾ ഒരു ബ്രാൻഡിൻ്റെ ഫോൺ തന്നെയാണ് അത് മറ്റാരുമല്ല ഞാൻ പോലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാംസങ്ങിൻ്റെ കുറച്ച് ഉടായ്പ ഫോണുകളെ കുറിച്ചാണ് നമ്മളിഞ്ഞ് നോക്കാൻ പോകുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി വൺ എസ് അതായത് പതിനേഴായിരം രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഫോണിൽ ടി എഫ് ടി പ്ലസ് ഇൻഫിനിറ്റിയോ അതായത് സാംസങ് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ടി എഫ് ടീനെ തള്ളുന്നതാണ് ഇൻഫിനിറ്റിയോ ടി എഫ് ടി ഡിസ്പ്ലേ ഈസ് നോട്ട് റെക്കമെൻഡബിൾ ഗൈസ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ടെക്നോളജി ഐ പി എസ് എൽ സി ഡീനേക്കാളും കച്ചറയായിട്ടുള്ള ടെക്നോളജിയാണ് ടി എഫ് ടി ടെക്നോളജി അപ്പം നോട്ട് റെക്കമെൻഡബിൾ അതുമാതിരി തന്നെ എം സീറോ എസും എഫ് സീറോ ടു എസും ഇത് ടി എഫ് ടി ആണ് വരുന്നത് പക്ഷേ ഇതൊരു എൻട്രിയിലായിരുന്നു പതിനായിരത്തിൻ്റെ താഴെ വരുന്ന ഫോൺസാണ് അതിൽ പിന്നെയും ഓക്കെ 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 എന്നോ പറയാനുള്ളൂ ഓക്കെ അപ്പം നിൻ്റെ സാംസങ്ങിൻ്റെ അൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫോണും പ്രിഫർ ചെയ്യാം എ ട്വൻറ്റി ടു എസ് ഒന്നും ഒരിക്കലും വാങ്ങാൻ പാടില്ല കാരണം പതിനേഴ് പതിനെട്ട് രൂപയാണ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ വില വാങ്ങരുത് കൈസ് അതുപോലെ ടി എഫ് ടി ഡിസ്പ്ലേ വാങ്ങരുത് അവിടെ ഐ പി എസ് എൽ സി ഡി വരുന്ന സാംസങ്ങിൻ്റെ ഫോൺസ് ഉണ്ടാവും ആമിലോട് വരുന്ന ഫോൺസ് തന്നെ പലതും ഉണ്ടാകും കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന എം തേർട്ടി വണ്ണിന് തന്നെ സൂപ്പർ ആമിലെ ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതായത് സാംസങ്ങിൻ്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാംസങ് ഒരു പ്രീമിയർ ബ്രാ ബ്രാൻഡാണ് അതുകൊണ്ട് ബഡ്ജറ്റ് സീരീസിൽ വാങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ എടുക്കാൻ കാരണം സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ ബഡ്ജറ്റ് സീരീസിൽ എടുക്കുന്ന പലതും നല്ലോണം എനിക്ക് ഭയങ്കര സീനൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ഫോൺസിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ബട്ട് ഞാൻ ഗെയിമിങ്ങിന് വലിയ പ്രിഫറൻസ് കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നതെന്നുള്ളൂ സാംസങ് ഗെയിമിങ്ങിന് കൊള്ളത്തില്ല നിങ്ങളൊരു പിന്നെ വേറൊരു തട്ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ബ്രാൻഡിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ വേണ്ട കേസ് അതിനെക്കുറിച്ച് മൊബൈൽ കമ്പനീസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം അപ്പം അത് ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒരു റിലേറ്റീവിനുണ്ടായ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ് അതായത് മീ ഒയുടെ ബഗ്ഗാണ് എം പോക്കോ എൻ ടു പ്രോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ക്യാമറയൊക്കെ കിടിലൻ ക്യാമറയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ് ബട്ട് കുറച്ച് അപ്ഡേറ്റ് കഴിഞ്ഞപ്പം ക്യാമറ ആപ്പ് തുറക്കുന്നില്ല ഗൈസ് എത്ര തുറന്നാൽ ആപ്പ് ക്രാഷ് ആയി പോവുക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബഗ്ഗൊക്കെ ഉണ്ടാവും അത് എനിക്ക് കുറച്ച് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ യു ഐ തേർട്ടീൻ്റെ ചൈനയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ലുക്ക് വൈസ് കിഡിലൻ യു ഐ ആണ് ഒപ്റ്റിമൈസേഷൻ കൊള്ളാം എന്ന് പ്രതീക്ഷിക്കാം ചൈനയിൽ നല്ല ഒപ്റ്റിമൈസേഷൻ ആയിരിക്കും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പം ബഗ്ഗിൻ്റെ മേളായിരിക്കും അപ്പം ഇപ്രാവശ്യമെങ്കിലും നന്നാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് വെരി വെരി ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ മറക്കണ്ട ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ഗൈസ്